ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. നമ്മൾ നെടുകെ കീറിയിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക, നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെ കളയാതിരുന്നാൽ കുറച്ചും കൂടി നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് ചകിരിയൊക്കെ വെച്ച് നന്നായി ഉരച്ച് കഴുകിയാൽ മതിയാവും. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം മുങ്ങുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. കണ്ടോ, അത് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഉൾവശം ഒന്നും വെന്തിട്ടുണ്ടാവില്ല, പുറം വശം മാത്രം വെന്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ, ഇത് കുറച്ച് അരിപ്പൊടിയാണ്, അരിപ്പൊടി എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ വശത്തും പൊടികൾ പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം. ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗോതമ്പ് പൊടി, അതും അത്രയും തന്നെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും 3 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, ഉണക്കമുളക് ചതച്ചത്. അത് കുറച്ച് എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പതിയായി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തിക്ക് ബാറ്ററല്ല നമ്മളിത് ചെയ്യുന്നത്, തിക്ക് ബാറ്ററായിട്ടല്ല, ചെറിയ ലൂസായിട്ടുള്ള ബാറ്ററാണ്. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പരുവല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മളിത് കലക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു ലൂസ് വേണം ഇതിന്. അരിപ്പൊടിയാണ്, അപ്പം നമ്മൾ അരിപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലൂസാക്കുന്നത്. അരിപ്പൊടിക്ക് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് തിക്കായിട്ട് ഇങ്ങനെ വരും. ഇനി ഈ ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മുക്കിയെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ അരിപ്പൊടി ഒന്ന് തടവി വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ ബാറ്റർ അതിൽ പിടിക്കുന്നത്. ഇനി എണ്ണയിലിട്ട് വറുത്ത് കോരുക. അപ്പം നന്നായി ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അത്രയും നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ചായ സമയത്തൊക്കെ പെട്ടെന്ന് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചായക്കൊപ്പം കറുമുറ കടിച്ച് തിന്നാനായിട്ട് ഒരു നല്ല സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്.